ും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ സോയാ സോസ് കെച്ചപ്പ് ഹോട്ട് സോസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി നേരങ്ങനെ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഉള്ളി ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഉടഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇളക്കി ഒഴിപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച മണം മാത്രം വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. 1 കിലോ ബോൺലെസ് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിപ്പിലിട്ട് വെള്ളമൊക്കെ തളഞ്ഞ് ഇറക്കിയിട്ടാണ് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് നല്ല നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലപോലെ ഇതുപോലെ ഇളക്കി ഒഴിപ്പിച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇവയ്ക്ക് ഞാൻ 2 പച്ചമുളക് ചെറുങ്ങനെ മുറിച്ചിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. 3 മീഡിയം തക്കാളി ചെറുതായി മുറിച്ചതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തെടുക്കുക. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. തുറന്നിട്ട് തുറന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വേണ്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ടാണ്. വീണ്ടും 2 ടീസ്പൂൺ കൂടി ചേർക്കും. ഒരു മീഡിയം സൈസ് കാപ്സിക്കൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച് വെച്ചിട്ട് ഇത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കാപ്സിക്കൻ വെറുതെ ഇട്ടാൽ മതി. ഉടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല മണമെല്ലാം വന്ന് നല്ല നമ്മളെ പെപ്പർ ചിക്കൻ, സിമ്പിൾ പെപ്പർ ചിക്കൻ രുചിയാൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടി അത് ഫ്രൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇന്ന് ഞാൻ പൊറോട്ട ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കട്ടിയിലാണോ വേണ്ടത് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാം. ഇത് നല്ലൊരു കറിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില, കുറച്ച് ഗരം മസാല, ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
tasty ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് പൊരിച്ചെടുക്കേണ്ടൊന്നും ആവശ്യമില്ല സാധാരണ തന്നെ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വേർപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു Thank you.